ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ വന്ന പ്രധാന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം 350 പരം സീറ്റുകളാണ് NDA അലയൻസിന് സാധ്യത കൽപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം 350 മുകളിൽ സീറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഏത് പാർട്ടിക്കായാലും അതൊരു മൃഗീയ ഭൂരിപക്ഷം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേബിൾ ഗവൺമെൻറ്റിൻ്റെ സാധ്യത അത്തരം ഒരു റിസൾട്ടിനുണ്ടാവും. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങളെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു എക്സിറ്റ് പോൾ റിസൾട്ടുകളിലെ അത് പെയ്ഡാണോ അൺപെയ്ഡാണോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചും കൂടെ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു റിസൾട്ട് തീർച്ചയായും ഇൻവെസ്റ്റേഴ്സിനെ വലിയ തോതിൽ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ വലിയൊരു റിവ്യൂ ഫോറിയ സൃഷ്ടിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് മാർക്കറ്റ് അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് നാളെ മുതൽ പ്രകടിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്കുകൾ വാരിക്കൂട്ടണം എന്ന ചിന്തയിലായിരിക്കാം പൊതുവെ പല ശരാശരി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാധ്യത അവർ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഓൾറെഡി പല സ്റ്റോക്കുകളിലും അവരുടെ പൊസിഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊരു യുഫോറിയ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അവസരമായിട്ടായിരിക്കാം ചിലപ്പോൾ അത്തരത്തിലുള്ള സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് കാണുക. അപ്പോൾ അത്തരമൊരു റിസ്ക് ഫാക്ടർ ഇതിലുണ്ട് എന്നുകൂടി നമ്മൾ ഈ സ്റ്റോക്കുകൾ അന്ധമായിട്ട് വാരിക്കൂട്ടുമ്പോൾ ചിന്തിക്കണം എന്നുള്ള കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു സ്റ്റോക്ക് സജഷൻസ്, അത് വന്നത് CLSA എന്ന് പറയുന്ന സ്റ്റോക്ക് ബ്രോക്കിങ്ങിൻ്റെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കിങ്ങിൻ്റെ കയ്യിൽ നിന്ന് വന്ന ആ ഒരു സജഷൻസ്, അവർ PM Modi സ്റ്റോക്ക് എന്ന പേരിൽ അവതരിപ്പിച്ച 54 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിചയിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ CLSA? അവർ ലിസ്റ്റ് ഔട്ട് ചെയ്ത ഈ 54 സ്റ്റോക്കുകൾ എത്രമാത്രം ശക്തമാണ് എന്നുകൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ R4I എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ പറയുന്ന ഈ ഒരു CLSA എന്ന് പറയുന്ന ഗ്രൂപ്പ് CITIC ഗ്രൂപ്പിൻ്റെ ഒരു സബ്സിഡിയറിയാണ്. അപ്പോൾ CITIC ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചൈന ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷനാണ്. അതായത് ഈ CITIC ൻ്റെ ഫുൾ ഫോം പറയുകയാണെങ്കിൽ ചൈന ഇൻ്റർനാഷണൽ ട്രസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇത് ഒരു സ്റ്റേറ്റ് ഓൺഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പാണ്. 1979 റോങ് യാറോൺ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്ററാണ് ഇതിൻ്റെ തുടക്കമിട്ടത്. ഡെങ് സിയാവോപിങ്ങിൻ്റെ നേരിട്ടുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇവരുടെ സൈറ്റുകളിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അവരുടെ കീഴിലുള്ള ഒരു സബ്സിഡിയറി സ്റ്റോക്ക് ബ്രോക്കിംഗ് സെക്യൂരിറ്റി ഗ്രൂപ്പാണ് CLSA എന്ന് പറയുന്നത്. ഈ CLSAയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ക്രെഡിറ്റ് ലയോണൈസ് സെക്യൂരിറ്റി ഏഷ്യ എന്നാണ്. ഇവർ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പാണ്. പ്രധാനമായിട്ടും ഈ ബിഗ് ഇൻവെസ്റ്റേഴ്സിന്, പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനൊക്കെ അഡ്വൈസ് നൽകുന്ന, അവർക്ക് അവരുടെ കോർപ്പറേറ്റ് ഫൈനാൻസ് മാനേജ് ചെയ്യുക, അതുപോലെ സെക്യൂരിറ്റീസ് ആൻഡ് വെൽത്ത് മാനേജ്മെൻറ്റ് മേഖലയിലുള്ള കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലയൻസിന് സർവീസ് നൽകുന്ന കമ്പനിയാണ് CLSA. ഇവർക്ക് വലിയ തോതിലുള്ള റെപ്യൂട്ടേഷൻ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുണ്ട്. പ്രത്യേകിച്ച് ഇവർക്ക് ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആക്സസ്, പ്രത്യേകിച്ച് ഇവരുടെ പേരൻറ്റ് കമ്പനി ഒരു ചൈനീസ് ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ചൈനയിലേക്കുള്ള സ്റ്റോക്ക്, അതിൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നല്ല തോതിലുള്ള ആക്സസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ലൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഈ സെക്യൂരിറ്റി സ്റ്റോക്ക് ബ്രോക്കിംഗ് മേഖലയിലുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു സജഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവർ ആണ് കഴിഞ്ഞ ദിവസം ഈ മോഡി സ്റ്റോക്ക് എന്നുള്ള രീതിയിൽ 54 സ്റ്റോക്കുകൾ അവതരിപ്പിച്ചത്. അതിൽ അദാനി എൻ്റർപ്രൈസസും റിലയൻസ് ഇൻഡസ്ട്രീസും കൂടാതെ 50% ഉള്ളത് PSU സ്റ്റോക്കുകളാണ്. അപ്പോൾ അവർ മോഡി സ്റ്റോക്കുകൾ എന്ന് ഇതിനെ വിളിക്കാനുള്ള കാരണം തന്നെ ഭൂരിഭാഗം സ്റ്റോക്കുകളും PSU സ്റ്റോക്കുകളായതുകൊണ്ടാണ്. അപ്പോൾ ആ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, ഈ 54 സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസും കൂടി നമ്മളിവിടെ ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതൊരിക്കലും ഒരു ബൈങ് സെൽ റെക്കമെൻഡേഷൻ അല്ല, നമ്മളൊരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇവർ സജസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളിൽ കഴിഞ്ഞ ഒരു വർഷം നല്ല തോതിൽ റിട്ടേൺ നൽകിയ top 10 കമ്പനികൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ടോപ്പിൽ നമ്മൾ കാണുന്നത് REC ലിമിറ്റഡാണ്. REC 272% റിട്ടേൺ ആണ് ഈ ഒരു പവർ സ്റ്റോക്ക്, പവർ ഫൈനാൻസ് സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്.
രണ്ടാമത്തെ സ്റ്റോക്ക് ബി എച്ച് ഇ എൽ ആണ്, ഇത് 259% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. അതുപോലെ പി എഫ് സി ഉണ്ട്, ഇത് 223% റിട്ടേൺ ഒരു വർഷം നൽകിയ സ്റ്റോക്കാണ്. അതുപോലെ എച്ച് എ എൽ ഉണ്ട്, ഇത് 214% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. അതുപോലെ ഹിന്ദുസ്ഥാൻ കോപ്പർ ഉണ്ട്, 212% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. അതുപോലെ ഭാരത് ഇലക്ട്രോണിക്സ് ഉണ്ട് ബി ഇ എൽ, അത് 161% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്, 147% റിട്ടേൺ ആണ് കഴിഞ്ഞ വർഷം നൽകിയത്. അതുപോലെ എൻ എം ഡി സി ഉണ്ട്, അത് 138% റിട്ടേൺ നൽകിയിരുന്നു. അതുപോലെ ഡിക്സൺ ടെക്നോളജീസ് ഉണ്ട്, അത് 136% റിട്ടേൺ നൽകിയിരുന്നു. അതുപോലെ നാഷണൽ അലൂമിനിയം ഉണ്ട്, അത് 128% റിട്ടേൺ നൽകിയിരുന്നു. അപ്പോൾ ഒരു വർഷം നൽകിയ റിട്ടേണിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ടോപ്പ് 10 കമ്പനികളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഒരു 10 കമ്പനികൾ. അടുത്തത് നമ്മൾ ഈ 54 സ്റ്റോക്കുകളിൽ നല്ല രീതിയിലുള്ള സെയിൽസ് ഗ്രോത്ത് പോസ്റ്റ് ചെയ്ത കമ്പനികൾ ഏതാണ് എന്നാണ് നോക്കുന്നത്. അതായത് സെയിൽസ് ഗ്രോത്ത് ഇൻ ദ സെൻസ്, അതായത് പ്രീവിയസ് ക്വാർട്ടറിൽ, പ്രീവിയസ് 4 ക്വാർട്ടറിലും കറണ്ട് 4 ക്വാർട്ടറും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും അധികം സെയിൽസ് ഗ്രോത്ത് രേഖപ്പെടുത്തിയ 10 സ്റ്റോക്കുകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഏറ്റവും ടോപ്പിൽ നമ്മൾ കാണുന്നത് ഡിക്സൺ ടെക്നോളജീസ് ആണ്, 45% സെയിൽസ് ഗ്രോത്ത് ആണ്. അതുപോലെ ജി എം ആർ എയർപോർട്ട് ലിമിറ്റഡ്, അത് 30% സെയിൽസ് ഗ്രോത്ത് ഉണ്ട്. അതുപോലെ കനറ ബാങ്ക് 28% സെയിൽസ് ഗ്രോത്ത് രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ അദാനി പോർട്ട് 28% സെയിൽസ് ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോളി ക്യാബ് 27%. അതുപോലെ ഇൻ്റർ ഗ്ലോബ് ഏവിയേഷൻ, ഇൻഡിഗോ എയർലൈൻസുമായി ബന്ധപ്പെട്ട് ഇൻ്റർ ഗ്ലോബ് ഏവിയേഷൻ 26% സെയിൽസ് ഗ്രോത്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ബാങ്ക് ഓഫ് ബറോഡ 25% സെയിൽസ് രേഖപ്പെടുത്തിയ സ്റ്റോക്കാണ്. അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് 25% സെയിൽസ് ഗ്രോത്ത് രേഖപ്പെടുത്തിയ സ്റ്റോക്കാണ്. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 25% സെയിൽസ് ഗ്രോത്ത് രേഖപ്പെടുത്തിയ സ്റ്റോക്കാണ്. അതുപോലെ എ ബി ബി 23% സെയിൽസ് ഗ്രോത്ത് രേഖപ്പെടുത്തിയ സ്റ്റോക്കാണ്. ഇനി സെയിൽസ് മാത്രം നമ്മൾ നോക്കിയാൽ പോരെ, പ്രോഫിറ്റ് ഗ്രോത്തും കൂടി ഉണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ടോപ്പ് 10 പ്രോഫിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്തി, അതായത് പ്രീവിയസ് ക്വാർട്ടറുകളും 4 ക്വാർട്ടറുകളും ഈ കറണ്ട് 4 ക്വാർട്ടറുകളും തമ്മിലുള്ള താരതമ്യം, അങ്ങനെ നോക്കിയിട്ട് പ്രോഫിറ്റ് ഗ്രോത്ത് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയ സ്റ്റോക്ക് നമ്മൾ കാണുന്നത് ഇൻ്റർ ഗ്ലോബ് ഏവിയേഷൻ ആണ്, ഇൻഡിഗോ എയർലൈൻസിൻ്റെ. അത് 1154% വമ്പിച്ച പ്രോഫിറ്റ് ഗ്രോത്താണ് രേഖപ്പെടുത്തിയത്. അതുപോലെ ബി പി സി എൽ 750% പ്രോഫിറ്റ് ഗ്രോത്തും, അതുപോലെ എച്ച് പി സി എൽ 329% പ്രോഫിറ്റ് ഗ്രോത്തും, മറ്റൊരു പി എസ് സി ആയ ഐ ഒ സി എൽ 326% പ്രോഫിറ്റ് ഗ്രോത്തും, അതുപോലെ ടെലികോം മേഖലയിലുള്ള ഇൻഡസ് ടവേഴ്സ് 187% പ്രോഫിറ്റ് ഗ്രോത്തും, അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് 172% പ്രോഫിറ്റ് ഗ്രോത്ത്, അതുപോലെ എ സി സി 113% പ്രോഫിറ്റ് ഗ്രോത്ത്, അശോക് ലൈലൻഡ് 112%, അതുപോലെ ഭാരത് ഫോർജ് 100% പ്രോഫിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്തിയതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ അത് പ്രീവിയസ് ക്വാർട്ടറുകളും കറണ്ട് ക്വാർട്ടറുമാണ് നമുക്ക് കമ്പയർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ 4 ക്വാർട്ടറിലുള്ള ഈ കഴിഞ്ഞ മാർച്ച് 23-നും അതേപോലെ ഈ വർഷത്തെ 2024-ന് ഒടുവിലത്തെ റിസൾട്ടും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും ഡിക്സൺ ടെക്നോളജി തന്നെയാണ്. അത് 51% റിട്ടേൺ ആണ് ഡിക്സൺ ടെക്നോളജി കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഭാരത് ഇലക്ട്രോണിക്സ് 32% ഇയർ ഓൺ ഇയർ, അതുപോലെ ജി എം ആർ എയർപോർട്സ് 29% ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് ആണ്. അതുപോലെ പോളി ക്യാബ് 29%, എ ബി ബി 27%, ടാറ്റ പവർ 27%, ഇൻ്റർ ഗ്ലോബ് ഏവിയേഷൻ 25%, ആർ ഇ സി 23%, കാനറ ബാങ്ക് 20%, അതുപോലെ പവർ ഫിനാൻസ് കോർപ്പറേഷൻ 20%. ഇനി ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഗെയിലാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. 289% പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് നമുക്ക് കാണുകയും, അതുപോലെ എ സി സി 158% ഇയർ ഓൺ ഇയർ ഗ്രോത്താണ്. അതുപോലെ ഇൻ്റർ ഗ്ലോബ് ഏവിയേഷൻ 106%, ജെ കെ സിമെൻറ്റ് 99%, എ ബി ബി 87%, പഞ്ചാബ് നാഷണൽ ബാങ്ക് 79%, കമ്മിൻസ് ഇന്ത്യ 76%, സീമെൻസ് 73%, ചിൻഡാൽ സ്റ്റീൽ 69%, അതുപോലെ ഭാരത് ഫോർജ് 59%. കമ്പനികളുടെ ഇങ്ങനെയുള്ള റിസൾട്ടുകളൊക്കെ നല്ല രീതിയിലുള്ള റിസൾട്ടുകളും നല്ല രീതിയിലുള്ള പ്രോഫിറ്റും സെയിൽസ് ഗ്രോത്തും ഒക്കെ ഉണ്ടെങ്കിലും ഈ കമ്പനികൾ ചിലതൊക്കെ ഹൈ വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്, ഹൈ പി ഇയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഹൈ പി ഇയിലിപ്പോൾ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ബി എച്ച് ഇ എൽ ആണ്, ബെൽ, അതിൻ്റെ പി ഇ റേഷ്യോ 369%. ഇനി ഡിക്സൺ ടെക്നോളജി, അത് പ്രോഫിറ്റ് ഗ്രോത്തിലും സെയിൽസ് ഗ്രോത്തിലും മുന്നിട്ടേക്കുന്ന ഈ ഒരു സ്റ്റോക്കിൻ്റെ പി ഇ റേഷ്യോ 152 ആണ്. അതുപോലെ എ ബി ബി 120%, ഹിന്ദുസ്ഥാൻ കോപ്പർ 116% പി ആണ്, അതുപോലെ അദാനി എൻ്റർപ്രൈസസ് 110% പി ഇ, സീമെൻസിൻ്റെ 107% ഭാരത് ഫോർജ് 78% ഐ ആർ സി ടി സി 70%, ഭാരതി എയർടെൽ 68%, ഇന്ത്യൻ ഹോട്ടൽസ് 63%.
അപ്പോൾ പി റേഷ്യോ വളരെയധികം കൂടിപ്പോയ സ്റ്റോക്കുകളും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സാധ്യത വളരെയധികം റിസ്കിയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി പി റേഷ്യോ വളരെ കുറഞ്ഞ സ്റ്റോക്കുകളൊക്കെ ആണെങ്കിൽ അതിലൊന്ന് ജി എം ആർ എയർപോർട്ടാണ്, അതാണ് ഒന്നാം സ്ഥാനത്ത് നമ്മൾ കാണുന്നത്. അത് നെഗറ്റീവ് പി ആണ്, അതുകൊണ്ട് നമുക്കിവിടെ കാണില്ല. അതായത് അവർ വർഷങ്ങളായിട്ട് ലോസ് മേക്കിംഗ് കമ്പനി ആയിരിക്കും, അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കമ്പനികളുടെ പി റേഷ്യോ നമുക്കിവിടെ കാണാൻ കഴിയില്ല. അതുപോലെ വോഡഫോൺ ഐഡിയയുടെയും പി റേഷ്യോ ആണെങ്കിൽ അത് നെഗറ്റീവ് പി ആയതുകൊണ്ടാണ് നമുക്ക് കാണുന്നത്. യാതൊരുവിധ ഗ്രോത്തും പ്രൈസ് ഗ്രോത്തും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ കാണുന്നത്. അതുപോലെ ഏണിംഗ് പെർ ഷെയറും ചിലപ്പോൾ ഉണ്ടാവില്ല പ്രീവിയസ് ഹിസ്റ്ററി നോക്കുമ്പോൾ, അതുകൊണ്ടാണ് അതിവിടെ പി റേഷ്യോ നമുക്ക് കാണാത്തത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിന് പി ഒന്ന് പോലും ആയിട്ടില്ല എന്നുള്ളതാണ്. അതിലും ലോവർ പി നമ്മൾ കാണുന്ന ഒന്ന് എച്ച് പി സി എൽ ആണ്, 4%. PSU കമ്പനികൾക്ക് നമുക്കറിയാം പൊതുവേ പി റേഷ്യോ കുറവായിരിക്കും. BPCL 5%, IOCL 5%, ONGC 6%, കാനറ ബാങ്ക് 7%, ബാങ്ക് ഓഫ് ബറോഡ 7%, കോൾ ഇന്ത്യ 8%, അതുപോലെ പവർ ഫിനാൻസ് കോർപ്പറേഷൻ 8%. അപ്പോൾ ഈ പി റേഷ്യോ കുറഞ്ഞ ഇത്തരം സ്റ്റോക്കുകളും നമ്മൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഏടയപ്പെടേണ്ട സ്റ്റോക്കുകളാണ്. ഈ പരാമർശിച്ച ഈ ഒരു 54 സ്റ്റോക്കുകളിൽ നമ്മളിവിടെ ഈ ഒരു ക്ലാസിഫൈ ചെയ്യുമ്പോൾ പി റേഷ്യോ സെയിൽസ് ഗ്രോത്തിൻ്റെ അടിസ്ഥാനത്തിലും പ്രോഫിറ്റ് ഗ്രോത്തിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ വൺ ഇയർ റിട്ടേണിൻ്റെ അടിസ്ഥാനത്തിലും നോക്കുമ്പോൾ ചില സ്റ്റോക്കുകൾ ഇതിലെല്ലാം കോമൺ ആയിട്ട് വരുന്നത് കാണാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഡിക്സൺ ടെക്നോളജി, ചില ഇപ്പോൾ പി റേഷ്യോ വളരെ ഹൈ ആണെങ്കിലും മറ്റ് പാരാമീറ്ററിൽ അത് വരുന്നത് കാണാം. അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇങ്ങനെ വരുന്നത് കാണാം. അതുപോലെ REC, PFC പോലെയുള്ള പവർ ഫിനാൻസ് കമ്പനികൾ അങ്ങനെ വരുന്നത് കാണാം. അതേപോലെ കാനറ ബാങ്ക് ഇതിൽ നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ പരിഗണിക്കേണ്ട മറ്റൊരു സ്റ്റോക്കാണ് ഇൻ്റർ ഗ്ലോബ് ഏവിയേഷൻ. അതുപോലെ PSU സ്റ്റോക്കുകളിൽ വളരെയധികം നമുക്കിവിടെ കാണാം. മറ്റൊരു കാര്യം, ഈ ഗ്യാസ് കമ്പനികളിലുള്ള പ്രധാനപ്പെട്ട ഇപ്പോൾ ഗുജറാത്ത് ഗ്യാസ്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, മഹാനഗർ ഗ്യാസ് പോലുള്ള കമ്പനികൾ ഇവരുടെ 54 സ്റ്റോക്കുകളിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇതേപോലെ അദാനി സ്റ്റോക്കുകളിലും കാര്യമായിട്ട് ഇവർ സജസ്റ്റ് ചെയ്ത് കാണാം. അതിൽ അദാനി എൻ്റർപ്രൈസസ് ഉണ്ട്, അദാനി പോർട്ട് ഉണ്ട്, അതേപോലെ അംബുജ സിമെൻസ് ഉണ്ട്, ACC ഉണ്ട്. അപ്പോൾ അദാനി സ്റ്റോക്കുകളിലുള്ള കാര്യമായിട്ട് കുറേ സ്റ്റോക്കുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി വേറൊരു പ്രത്യേകത, സിമെൻറ്റ് സ്റ്റോക്കുകൾ ധാരാളമായിട്ട് ഇവർ സജസ്റ്റ് ചെയ്ത് കാണാം. ശ്രീ സിമെൻറ്റ്, അൾട്രാടെക് സിമെൻറ്റ്, അതുപോലെ റാംകോ സിമെൻറ്റ് പോലെയുള്ള അംബുജ, ACC തുടങ്ങി ധാരാളം സിമെൻറ്റ് കമ്പനികൾ, റാംകോ സിമെൻറ്റ് അടക്കം പല കമ്പനികളുടെയും സിമെൻറ്റ് സ്റ്റോക്കുകൾ നമ്മളിവിടെ ഇവരുടെ ലിസ്റ്റിൽ കാണാൻ കഴിയും. അതുപോലെ വോഡഫോൺ ഐഡിയ പോലെയുള്ള ലോസ് മേക്കിംഗ് കമ്പനികളും നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഈ ഒരു മൊത്തം ഈ 54 സ്റ്റോക്കുകൾ പരിശോധിച്ച് നമുക്ക് ഏകദേശം മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ സ്റ്റോക്കുകൾ നിങ്ങൾ കൂടുതൽ പഠനം നടത്തിക്കൊണ്ട് ഈ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് അനുയോജ്യമായ ബിസിനസ്സുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വാല്യുവേഷനിൽ ലഭിക്കുന്ന സ്റ്റോക്കുകളുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് മാത്രം എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നല്ല രീതിയിൽ പറന്നുപോയ സ്റ്റോക്കുകളൊക്കെ ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.